മനസ്സിലാക്കേണ്ടത് സംസ്ഥാനം ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് 1847 മക്തിതങ്ങൾ, നമ്മുടെ വീരനായകനായ മക്തിതങ്ങൾ ഈ സിനാരിയിലേക്ക് കടന്നു വരുന്നത്. മക്തിതങ്ങൾ പിന്നെ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലുള്ള എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു. ആലുവയിൽ വെച്ചൊരിക്കൽ അദ്ദേഹം സംവാദം നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ക്രൈസ്തവ മിഷണറി, യേശു ക്രിസ്തു മരിച്ചവർക്ക് ജീവൻ നൽകി, നിങ്ങളുടെ പ്രവാചകൻ എപ്രിലിൽ അവനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനടി പിന്നെ മക്തിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ശവം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ജീവൻ നൽകാമെന്ന് പറഞ്ഞു. അദ്ദേഹം വെറുതെ പറഞ്ഞതാണ്, മിഷണറിമാർ നാട് മുഴുവനെ ഇതിനുവേണ്ടി ശവത്തിനുവേണ്ടി അറിഞ്ഞാൽ ഒരു മണിക്കൂറിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനെ അതും അവർക്ക് സമ്മാനത്തിൽ തോൽക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു പരാജയപ്പെടുത്തില്ല എന്നുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മഹാനായ പണ്ഡിതൻ 1912 ആണ് ഈ ലോകത്തോട് വില പറഞ്ഞത്. തന്റെ പേന തന്റെ ശിഷ്യനായ ഹദ്രൂസിനെ നൽകിക്കൊണ്ട് നീ ഇനി ഇതുകൊണ്ട് ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവം കൊടിയ ദാരിദ്ര്യത്തിലാണ് അദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിന്റെ ചിന്തകളാണ് പിന്നീട് ഇവിടെയുള്ള ഐക്യസംഘത്തിനും അല്ലെങ്കിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിനും ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന എനിക്ക് പോലും ഇദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നാണ്. ഇന്റർനെറ്റ് ഇല്ലാത്ത, ബ്ലോഗുകളില്ലാത്ത, വെബ്സൈറ്റുകളില്ലാത്ത, മയ്യഴുത്ത് പുസ്തകം പോലും ഇല്ലാത്ത, ശരിക്കും യഥാർത്ഥത്തിൽ ഇൽഹാർ ബിക് എന്ന് പറയുന്ന റഹ്മത്തുള്ള ഖൈറൻവയുടെ മീസാൻ ഹക്ക് എന്ന് പറഞ്ഞ ഫോണ്ടർ എന്ന് പറഞ്ഞ മിഷണറി എഴുതിയ ബുക്കിന് മറുപടിയാണ് ഈ ഇൽഹാർ ബിക്. അത് മാത്രമാണ് അദ്ദേഹം മുഖ്യമായി അവലംബിച്ചിരുന്നത്. വേറെ അധികം അറിവ് നേടാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരുടെ ഉപദ്രവം സഹിച്ച് ഒറ്റയ്ക്ക് മുന്നേറിയ ആ മഹാൻ പരലോകത്ത് ഉന്നത സ്ഥാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.